ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ദുർബലമായാൽ അതിലുള്ള പട്ടാളത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതൊന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് മ്യാൻമർ. ലോകം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. സൂചിയെ പൂട്ടി മ്യാൻമറിന്റെ ഭരണം പട്ടാളം പിടിച്ചെടുത്തിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആശങ്കയിലുമാണുള്ളത്. എങ്ങനെയാണ് ജനവിധിയെ പട്ടാളം അട്ടിമറിച്ചത്? എങ്ങനെയാണ് സൂചിക്ക് അധികാരം നഷ്ടമായത്? എന്താണിപ്പോ മ്യാൻമറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. നമസ്കാരം, ഇതായ മലയാളി. സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് പട്ടാളം എത്തുന്നത്. നൊബേൽ സമ്മാന ജേതാവായ ഓങ് സാൻ സൂചിയെയും നേതാക്കളെയും പട്ടാളം തടവിലാക്കുകയും ഒരു വർഷം കൂടി ഭരണം തുടർച്ചയ്ക്ക് വിടുകയും ചെയ്തു. പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്ത്. ഇതിനു പിന്നിൽ ഓങ് സാൻ സൂചിയുടെ പാർട്ടിയായ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നവംബറിൽ നേടിയ തിരഞ്ഞെടുപ്പിലെ വിജയം വ്യാപകമായ ക്രമക്കേട് കാണിച്ചുകൊണ്ടാണ് എന്നൊരു ആരോപണമാണ് പട്ടാളം ഉന്നയിച്ചത്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള വോട്ടവകാശം സൂചി നിഷേധിച്ചു എന്നുമാണ് പട്ടാളം പറയുന്നത്. 5 വർഷം കൂടി ഭരണ തുടർച്ച കിട്ടിയ സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു അട്ടിമറിയിലേക്ക് പട്ടാളം എത്തിച്ചേർന്നത്. നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നും സൂചി തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുമാണ് സൈന്യം പറയുന്നത്. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം മ്യാൻമറിൽ സൈന്യത്തിനുള്ള ശക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജ്യത്ത് ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യാത്ത ഒരു പൗരൻ പോലും ഇല്ല എന്നാണ് സൈന്യത്തിന്റെ വാദം. മാത്രമല്ല 8.6 മില്യൺ ക്രമക്കേട് കേസുകളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൈന്യം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ നിയമം ലംഘിക്കുകയാണെങ്കിൽ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്താമെന്ന പ്രഖ്യാപനം ഇപ്പോൾ സൈനിക മേധാവികൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതായത് പട്ടാള ഭരണത്തിന്റെ നഖമുനക്കിടയിൽ വീണ്ടും മ്യാൻമാർ ജനത എരിഞ്ഞമരാൻ പോവുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ആധുനിക മ്യാൻമാറിന്റെ ജനാധിപത്യ ചരിത്രവും ഓങ് സാങ് സൂചിയുടെ ജീവചരിത്രവും ഒന്നാണ് എന്ന് തന്നെ പറയാം. കാരണം സൂചിയുടെ കുടുംബം തന്നെയായിരുന്നു രാഷ്ട്രീയം. മ്യാൻമാറിന്റെ സ്വാതന്ത്ര്യ സമര പോരാളിയും രാഷ്ട്രപിതാവുമായ ഓങ് സാങ്ങിന്റെ മകളായി 1945 സൂചിയുടെ ജനനം. സൂചി ജനിച്ച് 2 വർഷത്തിന് ശേഷം പിതാവ് മരണപ്പെട്ടു. തുടർന്ന് 2 മാസത്തിന് ശേഷം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബർമ്മയി സ്ഥാനാധിപതിയായി സൂചിയുടെ മാതാവിനെ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ 15-ാം വയസ്സിൽ സൂചി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഡൽഹിയിലെ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കുമ്പോഴേക്കും ബർമ്മയിലെ ജനാധിപത്യം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിരുന്നു. 1962 പട്ടാള അട്ടിമറി നടന്നു. അങ്ങനെ 1/2 നൂറ്റാണ്ട് കാലത്തോളം ബർമ്മയി ജനത പട്ടാള ഭരണത്തിന് കീഴിൽ വീർപ്പുമുട്ടി. ഇന്ത്യയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് വീണ്ടും പഠനത്തിനായി സൂചി പോവുകയാണ്. അവിടെ വെച്ച് ചരിത്ര വിഭാഗത്തിലെ മൈക്കൻ ആരിസിനെ വിവാഹം കഴിക്കുകയും 2 കുട്ടികളുമൊത്ത് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അപ്പോഴാണ് മ്യാൻമറിൽ നിന്നും അമ്മയുടെ രോഗവിവരം സൂചിയെ തേടിയെത്തുന്നത്. അങ്ങനെ 1988 സൂചി മ്യാൻമറിലേക്ക് തിരിച്ചെത്തുകയാണ്. പട്ടാള ഭരണത്തിന് കീഴിൽപ്പെട്ട് തകർന്നടിഞ്ഞ ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ള മ്യാൻമറിന്റെ തീച്ചൂളയിലേക്കായിരുന്നു സൂചിയുടെ ആ ഒരു കടന്നുവരവ്. അവിടെ നിന്നും ഒരു കൂട്ടം ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ഏറ്റെടുത്തു. 1988 നടന്ന പ്രക്ഷോഭത്തിൽ 5000-ലേറെ ആളുകൾക്കായിരുന്നു അവരുടെ ജീവൻ നഷ്ടമായത്. ഈ പ്രക്ഷോഭത്തിന് തൊട്ടു പിന്നാലെ പിറ്റേ മാസം തന്നെ NLD എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സൂചി രൂപം നൽകി. ഈ ഒരു സമയമാകുമ്പോഴേക്കും വളരെ വലിയൊരു ജനപിന്തുണയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. പട്ടാള ഭരണത്തിന് കീഴിൽ നിന്നും താങ്കളെ രക്ഷിക്കാനെത്തിയ ദൈവദൂതൻ എന്നൊരു പേരായിരുന്നു സൂചിക്ക് അക്കാലത്ത് വീണ് കിട്ടിയത്. അങ്ങനെ 1990 നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ സൂചിയുടെ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ ഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന പട്ടാളം സൂചിയെ തടവിലാക്കി. നീണ്ട 15 വർഷത്തെ തടവ് കാലമായിരുന്നു പിന്നെ സൂചിയെ കാത്തിരുന്നത്. ഇതിനിടയിൽ 1991 സൂചിയെ തേടി സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം എത്തി. പക്ഷെ അത് നേരിട്ട് പോയി സ്വീകരിക്കാനോ മരണപ്പെട്ട തന്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണുവാനോ പട്ടാളക്കാർ അനുവദിച്ചിരുന്നില്ല. അത്ര തന്നെ കഠിനമായിരുന്നു ആ ഒരു 15 വർഷം. 2003 70 സൂചിയുടെ അനുയായികളെ കൊലപ്പെടുത്തി. ഇതിന് പിന്നിൽ USDA എന്നൊരു സംഘമായിരുന്നു. പിന്നീട് USDA എന്നൊരു സംഘം USDP എന്ന പേരിൽ സൈന്യത്തിന്റെ സ്വന്തം സംഘടനയായി മാറി. 2010 സൂചിയെ മോചിപ്പിക്കുന്നതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ NLD മാറി നിന്നു. ഇത് USDP ഭരണ തുടർച്ചയ്ക്കുള്ള കൂടുതൽ സൗകര്യം നൽകുകയായിരുന്നു. എന്നാൽ 2012 നടന്ന തിരഞ്ഞെടുപ്പിൽ NLD എല്ലാം തന്നെ പിടിച്ചടക്കി. സൂചി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി മാറി. തുടർന്ന് 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാം പിടിച്ചടക്കി സ്റ്റേറ്റ് കൗൺസിലറായി മാറി. പട്ടാള
ഭരണവും പട്ടാള അട്ടിമറിയും മ്യാൻമറിനെ സംബന്ധിച്ച് പുതിയതല്ല. പക്ഷെ സൂചിയിലുണ്ടായിരുന്ന അവിടുത്തെ ജനതയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം ഇത്രയധികം പ്രതീക്ഷ അർപ്പിച്ച മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷെ സൂചിയുടെ പ്രവൃത്തിയിലും വാക്കിലും സ്വീകരിച്ചിരുന്ന രണ്ട് വഴി പലപ്പോഴും ലോകത്തെ തന്നെ സൂചിക്ക് നേരെ നെറ്റി ചുളിച്ചിരുന്നു. റോഹിംഗ്യക്കാർക്കെതിരെ സൈന്യം നടത്തിയ വംശീയ ആക്രമണവും ക്രൂരതയും സൂചിയുടെ മൗന അനുമതിയായിരുന്നു സൈന്യത്തിന് നൽകിയത്. ഇത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. അതോടൊപ്പം തന്നെ സൈന്യവുമായി നടത്തിയ പല ചർച്ചകളും പല ഒത്തുതീർപ്പുകളും അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിന്നിരുന്ന ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. പല തീരുമാനങ്ങളും സൈന്യത്തിന് അനുകൂലമായി എടുത്തപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാതെ ജനത തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നമാണ് റോഹിംഗ്യ വിഷയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ജീവന് വേണ്ടി പാലായനം ചെയ്യുന്ന ഏറ്റവും വലിയ ന്യൂനപക്ഷ ജനതയാണ് ഈ കൂട്ടർ. ഇവർക്കുമേൽ സമാധാനത്തിന്റെ മതമെന്ന് വിശേഷിപ്പിക്കുന്ന ബുദ്ധിസ്റ്റ് വിശ്വാസികൾ നടത്തുന്ന അതിക്രമങ്ങളാണ് അവരെ അഭയാർത്ഥികളാക്കി മാറ്റിയത്. 2017 ഇവർക്ക് നേരെയുണ്ടായ സൈനിക ഇടപെടലിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ്. കൊടും ക്രൂരതയ്ക്കിരയായത് 730 കുട്ടികളായിരുന്നു. ജനതയുടെ പോരാട്ടത്തിന് വേണ്ടി നിലനിന്ന സൂചി പോലും സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയ നേതാവ് പോലും മൌനം സമ്മതമാക്കി സൈനിക നടപടിയെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. സൈന്യത്തെ പിന്തുണയ്ക്കുന്ന കപടതയുടെ മുഖംമുടി അണിഞ്ഞ സ്ത്രീ എന്നായിരുന്നു അന്ന് സൂചിയെ വിശേഷിപ്പിച്ചത്. അതിന്റെ എല്ലാം പ്രതിഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പറയുന്നവരുണ്ട്. 5 ഭരണം പൂർത്തിയാക്കുകയും ഇതിനിടയിൽ ഒരിക്കൽ പോലും സൈന്യവുമായി കലഹിച്ചിരുന്നില്ല. റോഹിന്ദ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ മൗന അനുവാദം നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് സൂചിയെ അട്ടിമറിക്ക് വിധേയയാക്കിയത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഇതിന് പ്രധാനമായും പറയപ്പെടുന്നത് രണ്ട് കാരണങ്ങളാണ്. അതിലൊന്ന്, കരസേനാ മേധാവിയായ മിന്നോങ് ലിങ്ങിന് ഈ വർഷം 65 പൂർത്തിയാവുകയാണ്. അതായത് അദ്ദേഹം ഈ വർഷം അധികാരത്തിൽ നിന്നും വിരമിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും മറ്റു മന്ത്രിമാരും എല്ലാം ഉള്ള ഒരു രാജ്യത്ത് ഏറ്റവും അധികം ശക്തി കേന്ദ്രമായി നിന്നിരുന്നത് കരസേനാ മേധാവി തന്നെയായിരുന്നു. ഈ ഒരു ഖ്യാതി വിരമിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു തീരുമാനമില്ലാതെ മറ്റൊരു മാർഗവും എടുക്കാൻ പട്ടാളത്തിന് സാധിക്കില്ല. അതാണ് ഇങ്ങനെയൊരു നീക്കത്തിന്റെ ഒരു കാരണമായി പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കാരണമായി പറയപ്പെടുന്നത്, ജനാധിപത്യം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ പട്ടാള ഭരണത്തിന്റെ ശക്തി ശോഷിച്ചു വരും. ഇതിന്മേലുള്ള ഭയമാണ്. NLD എന്നൊരു പാർട്ടി നിലവിൽ വരികയും അത് ജനപിന്തുണ നേടിയെടുക്കുകയും ചെയ്തതോടെ പട്ടാള ഭരണത്തിന്റെ ശക്തി ശോഷിക്കുമോ എന്ന ഭയം പട്ടാളത്തിന് സ്വാഭാവികമായും ഉയർന്നു വന്നു. ഇതിന്മേലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കടിഞ്ഞാനിട്ടില്ലെങ്കിൽ ഈ ഒരു ഭരണം പിന്നീട് ഒരിക്കലും പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന സൈന്യത്തിന്റെ ഭയമാണ് ഈ ഒരു നീക്കത്തിന് ആധാരമായതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായും ഇതിന്മേൽ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാരണങ്ങൾ. ഇതാണിപ്പോൾ മ്യാൻമറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യ ഭരണകൂടമായും പട്ടാള ഭരണമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ആശങ്കപ്പെടുകയല്ലാതെ മറ്റൊരു രീതിയിലുള്ള പ്രതികരണവും നടത്താൻ ഇപ്പൊ സാധ്യമല്ല. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രമാണ്, ഈ വിധിക്ക് കീഴിൽ കരയാനാണോ മ്യാൻമാറിന്റെ വിധി എന്നത്. അപ്പം വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.